ഏതാണ്ട് ഒരു മാസക്കാലത്തോളം നമ്മുടെ രാജ്യം ഒരു സ്റ്റാഗ്നേഷനായി, സകല വളർച്ചയും മരടിച്ച് കൊട്ടാരം മുതൽ കുടിലു വരെ സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കുകയും കോടീശ്വരം മുതൽ കോടി തോർത്തിന് വകയില്ലാത്തവര് വരെ ആ സാമ്പത്തിക ദാരിദ്ര്യത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യും. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടന തകർന്ന തരിപ്പണമായി ലോക്ഡൌൺ മൂലം. സകല സ്ഥാപനങ്ങളും അടച്ചിട്ടത് വഴി ജനങ്ങളുടെ ജീവിതം തന്നെ ദുരിതത്തിലായി. കോവിഡ് വന്ന് ഈ കാസർഗോഡ് ഒരാളുപോലും മരിച്ചില്ല. പക്ഷേ നമ്മുടെ കർണാടകത്തിലേക്കുള്ള അതിർത്തി തലപ്പാടിയിൽ അടച്ച വഴി 16 ആളുകൾ കാസർഗോഡ് മരിച്ചത് നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഒന്നാം രോഗവ്യാപനം നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വാക്സിൻ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. നമുക്കറിയാം, ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും വലിയ മരുന്ന് കമ്പനിയായ അസ്ട്രാസെനേക്ക അവിടുത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് നടത്തിയ പരീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ കണ്ടത്. പ്രവർത്തനങ്ങൾ, മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കെ പി എസ് ടി എ. സംസ്ഥാന തലത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖല വിദ്യാഭ്യാസ മേഖലയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഓൺലൈൻ വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം നടക്കണമെങ്കിൽ കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ വേണം, അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വേണം, അതല്ലെങ്കിൽ ഒരു TV വേണം. ഇത് മൂന്നും കിട്ടിയാലും ഓൺലൈൻ വിദ്യാഭ്യാസം അസാധ്യമാണ്. കാരണം കറണ്ട് വേണം, അതുപോലെ തന്നെ വൈഫൈ വേണം, ഇന്റർനെറ്റ് വേണം. ഇന്റർനെറ്റ് വേണമെങ്കിൽ അതിന് ടവറുകൾ പ്രവർത്തിക്കണം. കേരളത്തിൽ ടവറുകളുടെ അപര്യാപ്തത ഏതാണ്ട് 5000-ത്തോളം ടവറുകൾ ഇനിയും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസം പല മേഖലകളിലും കടന്നു ചെന്നിട്ട് അതേസമയം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ, അതോടൊപ്പം തന്നെ സ്മാർട്ട് ഫോൺ, ഈ പറയപ്പെടുന്ന TV, കമ്പ്യൂട്ടർ, ഇതൊക്കെ അധ്യാപക സംഘടനകൾ വിതരണം ചെയ്യുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, സമൂഹത്തിന്റെ മറ്റു മേഖലകളിൽ പാവപ്പെട്ടവർക്ക് കിറ്റ് കൊടുക്കുന്ന കാര്യത്തിലായാലും, അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് അവർക്കാവശ്യമായ ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്ന കാര്യത്തിലായാലും ഏതാണ്ട് കോടിക്കണക്കിന് രൂപ അധ്യാപകർ അവരുടെ ഇടയിൽ നിന്ന് തന്നെ പിരിച്ചെടുത്ത് സാമൂഹ്യ സേവനത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇത്തരം സംഘടനകളുടെ മാതൃകാപരമായ പ്രവർത്തനം ആണ് ഗവൺമെന്റിന്റെ പരാധീനതകൾ മറികടന്ന് കാര്യങ്ങൾ ശുഭകരമായി പര്യവസാനിക്കുക. ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഇപ്പോ പ്രഖ്യാപനങ്ങൾ നടത്താനല്ലാതെ പരിപൂർണമായി ഓൺലൈൻ വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കാൻ അവരെ കൊണ്ടാകില്ല.
അതുകൊണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസം ലഭിക്കാത്ത ആളുകൾക്ക് ഇത്തരം കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ടിവിയും ഒക്കെ കൊടുത്ത് സ്മാർട്ട് ഫോണ് കൊടുത്ത് അവരെ അനുഗ്രഹിക്കുക, അവർക്ക് പഠനോപകരണം കൊടുക്കുക. മാത്രമല്ല ഭക്ഷ്യ രംഗത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് കിറ്റ് കൊടുക്കുക, അതുപോലെ മെഡിസിൻ എത്തിച്ചു കൊടുക്കുക, മെഡിക്കൽ ഉപകരണങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെ വളരെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ സംഘടനയെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ എന്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു.